വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മേക്കപ്പ് ടിപ്പാണ് പറയാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും സൂപ്പർ ടിപ്പാണ് കേട്ടോ. നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് പകുതി ചെയ്യുമ്പോഴേക്കും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് പോയിട്ടുണ്ടാവും. അങ്ങനെ ഏത് ലിപ്സ്റ്റിക് ആയാലും ലോങ് ലാസ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് നേരം കഴിയുമ്പോൾ ലിപ്സ്റ്റിക് പോയിട്ടുണ്ടാവും. അങ്ങനെ ലിപ്സ്റ്റിക് പോവാതെ നമുക്ക് ഒരു 24 hours വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ചുണ്ടുകൾക്ക് റെഡ് കളർ ഒരു 24 hours വരെ നിൽക്കും എന്ന് ഉറപ്പ് തരുന്ന ഒരു സൂപ്പർ ടിപ്പാണ് പറയുന്നത്. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൻ്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനലോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടിയും പറയാം. നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി വളരാനായിട്ടൊക്കെ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഹെയർ ഓയിൽ മാത്രമല്ല ഹെയർ ഗ്രോത്ത് പാക്ക്, ഹെയർ ജെല്ല്, സ്കിൻ വൈറ്റിംഗ് ഓയിൽ, സ്കിൻ വൈറ്റിംഗ് പാക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ, ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ്, എങ്ങനെയാണ് ഉപയോഗിച്ചവരുടെ റിസൾട്ട്, എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് അയക്കാം. പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് നമ്മുടെ ചുണ്ടുകൾക്ക് 24 hours ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് റെഡ് കളർ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ലിപ്സ്റ്റിക് അല്ല നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ ചുണ്ടുകൾക്ക് റെഡ് കളർ കുറേ സമയത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഫംഗ്ഷന് പോകുമ്പോൾ എന്നെ വേണമെന്നില്ല, നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്കത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതൊരു ലിപ് ബാം ആണ്, ആദ്യം തന്നെ ഒരു ലിപ് ബാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ലിപ് ബാം ആവട്ടെ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലിപ് ബാം അപ്ലൈ ചെയ്യാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ട് ഒത്തിരി ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ലിപ് ബാം ഇടാൻ പറയുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ലിപ് ലൈനറാണ് വേണ്ടത്. നമ്മൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കാതെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 24 hours നമ്മുടെ ചുണ്ടുകളിൽ റെഡ് കളർ നിലനിൽക്കുമെന്ന് പറയുന്നത്. അതായത് ലിപ് ലൈനർ വെച്ചിട്ടാണ് നമ്മൾ ലിപ്പിന് കളർ കൊടുക്കാനായിട്ട് പോകുന്നത്. ആദ്യം ലിപ് ബാം അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഇതുപോലെ ഒരു ലൈനർ എടുത്ത് ലിപ് ലൈൻ കൊടുക്കുക. Living life every day, late at night, not okay. All I want and I pray, all I need are some better days. Fuck me, I'm looking. ആദ്യം ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒരു ലൈൻ കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ചുണ്ടുകളിൽ ഫിൽ ചെയ്യേണ്ടത് ലൈനർ വെച്ചിട്ട് തന്നെ. ലിപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചുണ്ടിൽ നിന്ന് പോകും. പക്ഷേ ഇത് നമുക്ക് 24 hours വരെ നമ്മുടെ ചുണ്ടുകളിൽ ഈ കളർ ഇരുന്നോളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം എനിക്കൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയിട്ട് ഫംഗ്ഷനൊക്കെ ആയിട്ട് ഇവിടുന്ന് നന്നായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പോകും. ഒരു 2 hours കഴിയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് എല്ലാം പോയി, ആ കളറൊക്കെ പോയി, ആകെ ഡള്ളായിട്ടായിരിക്കും ഫേസ് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം ട്രൈ ചെയ്യണം. എനിക്കിത് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സംഭവം നമ്മൾ ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചെത്തുന്ന വരെ അതേപോലെ തന്നെ നല്ല ഫ്രഷ് ലുക്കിൽ തന്നെ നമ്മുടെ ഫേസ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നല്ലതാണോ ചെയ്ത് നോക്കിയിട്ട് പൊട്ടയാണോ നോക്കി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള സൂപ്പർ ടിപ്പായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാൻ നിങ്ങൾ സ്വന്തം ഗീതു.